എന്താണ് നമ്മുടെ പ്ലാൻ? കുറച്ച് ഞാനും ബാബുടി കുറെ നേരമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മൾ ഫാഷൻ ഷോ നടത്തി അവിടെ പോയിരുന്നാ പോലെ. ഓ ശരി, എന്നാ മാർക്ക് ചെയ്യാൻ കൊണ്ടുവിടാം. ഇവിടെ ടർഫൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. നീ അല്ലെങ്കിലും ഒരാള് ബ്രേക്ക് അല്ലായിരുന്നു? ഇപ്പഴല്ലേ അവസാനത്തെ രണ്ട് വാറാണ് കളിച്ചത്. മൂന്ന് വർഷത്തിനിടയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അയവയർത്തതാണ്. നാളെ തന്നെ അടിച്ചെടുക്കണം നമുക്ക് ഇവിടെ ടർഫ് വരാൻ തന്നെ രണ്ട് മാസം. നടുവേദന, സന്ധിവേദന, കഴുത്ത് വേദന, പെടലി വേദന എല്ലാം പെട്ടെന്ന് തന്നെ നിഷ്പ്രയാസം ഇളക്കി കളയും. എടാ സിനിമനെ, അണ്ണാ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന? എനിക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇടിയൊന്നും വേണ്ട, ഇടിയൊന്നും വേണ്ട. അണ്ണാ ചാടി നോക്ക്, ഒന്നും ഒരു കാര്യം പോലെ ആര് ഇങ്ങോട്ട് ഇടാത്തന്നറിയാം. ഇങ്ങോട്ട് ഇട്ടാ മാറ്റാൻ പറ്റൂല. മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. ഞാന് ചുമ്മാ ചെറിയ ഇട്ടത്. ചുമ്മാ ഇട്ടതാ, ചുമ്മാ ഇട്ടതാ, ചുമ്മാ ഇട്ടതാ, ചുമ്മാ ഇട്ടതാ. അല്ലാതെ ഇവനല്ല കാണാതെ ശബരിമല പോയ മാത്തുപ്പെട്ടി രാജ 41 സന്യാസി വരെ കാണാനില്ലെന്ന് ഞാൻ കറക്റ്റാണ്. നിന്നെപ്പോലെ ജന്മനെ പുഴുപ്പില്ലല്ലടാ. എന്താടാ ഇങ്ങനെ ഈ തമ്മിൽ തമ്മിൽ എന്തിനടാ ഇങ്ങനെ? നിങ്ങൾ എന്തൊരു ഈഗോ ആടാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടവരെ കണ്ടല്ലേ താഴോട്ടുള്ളവര് പഠിക്കോ. ഞാനിവിടെ ഒരാളെ പിടിപ്പിക്കാൻ പോകത്തില്ല. ഞാൻ മിണ്ടാതിരുന്ന് കേട്ടൊക്കെ പോവും.
എടാ എങ്ങോട്ടാ ഇത് മാർക്കറ്റ് എടുത്തോളാ പോണ്ടേ? ഇല്ലടാ എനിക്കത് പറ്റുന്നുണ്ടല്ലോ. നേരെയാ നമുക്ക് കൊറേ അറിയാം. ഞാൻ എന്റെ നെറ്റ് പോയതാ. ഇത് ഇവിടെ സിറ്റിയിൽ റീകണക്ഷൻ ഉണ്ട്. ഓറഞ്ച് പാളിക്കുണ്ടോ? ഓറഞ്ച് പാളിക്കുണ്ടോ? പിന്നെ ഇവിടെ ഓറഞ്ച് പാളി പോയിട്ട് വേണല്ലോ ഇനി അടിച്ചെടുക്കാൻ. നമുക്ക് ഇവിടെ ആദ്യം സംസാരിക്കണം. എനിക്ക് ഓറഞ്ച് പാളി പോവാ. ഈ ഓറഞ്ച് പാള് ഒരു സ്ഥലത്താണ് തോലും അറിഞ്ഞൂടെ കണ്ട മനസ്സിലായില്ലേ? ഇവിടെ കുറച്ച് മരങ്ങൾ കൂടുതലാണ്. അതായത് മഴയില് ഇവിടെ പേപ്പറിന്റെ ഊസ് കുറവാണ്, മനസ്സിലായില്ലേ? ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞ താമസിച്ച് ഒരുപാട് പേപ്പറൊക്കെ ആവുമ്പോഴാണ് ഇത് മരുവൊക്കെ വെട്ടി തുടങ്ങുന്നത്. അതെ അതെ, വെള്ളമാണ്. ഒരു അങ്ങനെ ആള് കുറവല്ലേ മഴയില്? തൊണ്ണൂറ്റഞ്ച്, അതെ പവറാണ്. പത്ത് ദിവസം മൈൻഡ് വരുന്ന നക്കി വരും. പച്ച വാണോ തീട്ട വാണോ എല്ലാം വരും ഷോ ഇറക്കാൻ വേണ്ടിട്ട്. നമ്മളെ നമ്മളെ അവിടെ ഉള്ളത് പച്ച വാണൊക്കെ നക്കി വരും. മറ്റേ ടെക്സാസ് വണ്ടിയൊക്കെ ഒറ്റ വാക്കില് രണ്ടുപേരല്ലേ? അമ്മമാർക്ക് ആറേലും മുമ്പിൽ ഷോ ഇറക്കണ്ടേ? ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും. മക്കൽ പട്ടികൾ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്. കെ വി അല്ല ടെക്സാസിനാണ്. നമുക്ക് അണ്ടീരി അല്ലെങ്കിൽ വെല്ലാരി വല്ലതും കൊണ്ടേ പച്ച കളർ അടിപ്പിച്ചാലേ അണ്ടീരി. അങ്ങനെ അണ്ടീരി അണ്ടീരി അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇവരാരെയും കൊണ്ട് ഇവിടെ പച്ച കളർ അടിപ്പിക്കണം. പച്ചയോടുള്ള വെറുപ്പൊന്ന് മാറ്റിയെടുക്കണം. എവിടെ പോയാലും പച്ച വെറുക്കണം. എവിടെ പോയാലും പച്ച വെറുക്കണം. അത് ചെറിയൊരു കല്ല്. ഈ മരം റോഡിന് നടുക്ക് വേണത് ആരാ? ടാറിട്ടപ്പോ മാറ്റി ഇട്ടാ പോരായിരുന്നു. കൊറച്ചൊന്ന് ലെഫ്റ്റിലോട്ട്. ഈ രണ്ട് ചുണ്ണിക്കാഴ കിട്ടിയിരുന്നെങ്കി ഇവിടെ ഉണ്ട്. എടാ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടേ, നീ ആലോചിച്ചിട്ടുണ്ടോ സരക്ക്? യഥാർത്ഥത്തിൽ ഞാൻ പോകുമ്പോഴാണെങ്കിലും ഇത് ഇങ്ങനത്തെ വളവുകൾ കാണുമ്പോഴേ നമ്മുടെ കാരണവന്മാർക്ക് എന്തിന്റെ കഴയായിരുന്നു ഇത്? ഇത് ഇങ്ങനെ അങ്ങ് വെട്ടിയാ പോരായിരുന്നു ഈ റോഡ് നോക്ക് കണ്ട. എന്തിനൊരു വളവ് വെച്ച്? ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാ അങ്ങനെ ഒരു വളവ് കൊടുത്തേ. കുറച്ച് കഴിയുമ്പോ ചിന്തിക്ക, ഇവിടെ നേരെ ചന്ദ്രനിലോട്ട് റോഡ് കെട്ടിയാ പോലെ. ദൈവം നമുക്ക് സ്വന്തം പല തരങ്ങളും വളഞ്ഞെങ്കിലും മല്ലി, ഓരോ വളവിന് ഓരോ കാരണം ഉണ്ടാവും. മല്ലി കാരണമുണ്ട്, ചില സമയത്ത് വളഞ്ഞാലേ അവിടെ ശരിയാവും. നമ്മുടെ കൂടെ വന്നവരെന്തി? ഇവിടെ ഡൂഡ് കൊച്ചിയൊക്കെ അണ്ണാന്നാണ് വിളിക്കണ. ഹായ് ഡൂഡ് അണ്ണാന്ന്. ഇത് വേറെ ഡൂഡ് കൊച്ചിയല്ല, ഇത് വേറെ ഡൂഡ്. ദേ ഡൂഡ് കൊച്ചി ദേ വിളിക്കണ. ഹായ് അയ്യോ അവനാണ്, അതപ്പാ ഊക്കി വിളിച്ചാണ്. മനസ്സിലായില്ലേ? അവൻ അവൻ പറഞ്ഞ അവൻ ജീവിതം നിർത്തും, അടുത്ത് നൃത്തം പോയടോ എല്ലാരും കുറ്റം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊണ്ട് അവൻ മുട്ട കുറ്റം പറഞ്ഞു എനിക്ക് വയ്യ അണ്ണ അടുത്ത് ഞാൻ നിർത്തി എനിക്ക് പറ്റില്ല അവന്മാരൊന്നും പറ്റത്തില്ല. ആ അണ്ണാന്ന് വിളിച്ചത് അവന്റെ കമ്പ്യൂട്ടറിൽ അക്കൗണ്ട്, ഹായ് ഇട്ടത് അവന്റെ മൊബൈലിൽ അക്കൗണ്ട്. എന്താ ഡോഡ് വെച്ച് എന്താ പറഞ്ഞു? അത് പറയാൻ പറ്റൂല ഇച്ചിരി. ഓ ഓ ഓ അനാവശ്യ വളവാണ് കേട്ടോ, അനാവശ്യ വളവ്. രണ്ട് വളവ് ഇനി ഇവിടെ വണ്ടി എടുത്തില്ല, എനിക്ക് വണ്ടി എടുത്തില്ലെന്നാണ് ഇവിടെ.
ഇപ്പോഴാണ് കാരണവന്മാര് വളവ് കെട്ടി എന്താണെന്ന് മനസ്സിലായത്. എന്തൊക്കെയാടാ ബാബു പറയുന്നത്? സരക്ക് നീ അങ്ങോട്ട് തള്ളിണ്ടോ നമ്മടെ കൂടെ വന്ന രണ്ട് അണ്ണാമണികൾ എന്തിയടാ മറ്റേ ഇവനൊക്കെ. അതാ ഞാൻ ആലോചിക്കുന്നേ, ഈ പിഴച്ച വണ്ടി എല്ലാടോ ഇടിച്ചിടിച്ചാ പോണേ. ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ, അത് മാറിയതാണല്ലോ പറഞ്ഞത്. കണ്ട് പഞ്ചായത്തല്ലോ സിറ്റി. നമ്മളെന്ത് പറയുന്ന, നമ്മളെന്ത് സംസാരിക്കും. ഒന്ന് പറയോ, ഇവിടെ ഇവിടെ നിർത്തി ഇവിടെ നിർത്തി. എന്നാലും മതി 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 മതി. ഈ കടയിൽ, ഈ കടയിൽ എന്തൊക്കെ ഉണ്ട് നോക്കിയ രോഗി വന്നേ നോക്കാം. വാ വാ വാ. അത് കേറാൻ പറ്റത്തില്ല. എടാ ഫുഡും വെള്ളം ഉണ്ടോ നിന്റെ മേടിക്കാൻ? കട ഇത് കടയാണ? ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റൂല. ഫുഡും വെള്ളം ഇല്ല. ഫുഡും വെള്ളം എന്തെങ്കിലും താമസറക്കെ. 233 സരക്ക്, എന്തെങ്കിലും താമസറക്കെ. 233 അപ്പുറത്തെ കട. കടയെല്ലാം പൂട്ടിയാണ്. സരക്ക് എന്തെങ്കിലും താളം. 233 ലാഗുണ്ട് ബാബുരിശ്ശേരി, ലാഗുണ്ട് പോയിട്ട് എത്രക്കേടാ ബാബു പറയുന്നത്. ഇല്ല നീ കൊടുത്താ വരൂല, ഞാൻ കൊടുക്കാം തരാം. നീ കടയിൽ കൊണ്ട് കേറ്റിട്ടേ പേടിച്ചത് നേരെയൊക്കെ താഴെ പോയത് കഴുവേറി.
ഇവിടെ വേറെ പ്രശ്നമുണ്ട്. വണ്ടി തിരങ്ങിയ വണ്ടി പറഞ്ഞു പോടാ. ഇല്ല കാര്യങ്ങൾ സംസാരിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം. വാ വാ എനിക്ക് ഓർമ്മ വരുന്ന മറ്റവള എന്തുവരുന്നുള്ള പേരെന്ത് വരുന്നത്? സിയാമാസ്. സിയാമാസ് സംസാരം കേൾക്കുമ്പോ തന്നെ കേറി 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 കേറിയോട്. കാരിയടാ കാരിയടാ കേറി കേറി. സിയാമാസിന്റെ വണ്ടിയായിട്ട് വന്നിരിക്കണം. എന്റെ അരിയത്തിയെ കൊന്നവരനൊക്കെ ഞാൻ ചോദിക്കുന്നു. ഒന്നും പറയാതെ എന്നെ കൊന്നിട്ടോ നീ പട്ടി. വണ്ടി നിന്ന് പറഞ്ഞ ഹലോ ഹലോ ചോദിച്ചിട്ട് മേടിച്ചിട്ട് വണ്ടി എടുത്തു കൊണ്ടു പട്ടി. പഴക്കടയൊക്കെ തകർക്കല്ലേ ആൾക്കാർക്കൊക്കെ ജീവിക്കാനുള്ള എന്തൊരു ഞങ്ങള് ഇവിടെ ജില്ലയില് പോണ്ടേ അബദ്ധം പറ്റാ. നീ ചണ്ടന്റെ കൂടെ ഇല്ലേ അപ്പൊ വണ്ടി വസുവിന് ഓടിക്കുമ്പോ ഞാൻ വിളിക്കാമേ. ഇത് എത്ര ഇല്ല ഇത് ജില്ലയുടെ മണ്ടക്ക് ഇത് എന്തോരം ഇത് കൊള്ളാല്ലേ ഈ വഴി വെച്ച് നല്ലതായി. വഴി മറ്റേ ഒരു പത്ത് വട്ടം താഴ്പോ പത്ത് വട്ടം താഴ്പോ ഞാ ഇതുവരെ സിയോണില് ഇവിടെ പോയിട്ടില്ല. ചില്ലിയാടിൽ അവിടെ ചില്ലിയാട് ഉണ്ടായിന്. വാ 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 ബാബു നമ്മള് ഇത്രയും നേരം തമാശ അടച്ചു കാര്യങ്ങൾ എനിക്ക് സീരിയസ് ആയിട്ട് ഇവിടെ ഈ ചാറ്റില് കൊറേ ട്വീറ്റില് കൊറേ ആണപ്പന്മാരിരുന്നു മെസ്സേജ് ഇടുന്നു എന്ത് കാര്യത്തിന്. നിനക്ക് സർബത്ത് ഷമീർ എന്ന് പറഞ്ഞ ഒരുത്തൻ ഷമീർ അണ്ണ പുതിയ സ്ഥലം ചെല്ലി ഇതാരേത് അണ്ണാ നിന്റെ കൂടെ നടക്കുന്നതിന്റെ മുടിയുടെ കളർ പിന്നെ ഇവിടെ കേറി നിന്ന് കഴിഞ്ഞാ പെണ്ണ് സെറ്റ് ആവൂലേ. ഇവിടെ കേറിട്ട് ഇങ്ങടല്ലേ നോക്കണ്ടേ. കഴിവും കൂടെ വേണോടാ ചുമ്മാ കേറുന്ന മാത്രം പോരാ. അത് നീ എന്നാ നോക്കട്ടെ നിർത്ത് 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 ആ കാര്യങ്ങള് സംസാരിക്കണം ബാബു. മല്ലി മല്ലി അതായത് നമ്മള് എല്ലായിടത്തും പോയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു ഗ്യാങ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത് അല്ലേ? അതെ. ഒരു കുടുംബം. അതെ. എന്നാലേ ബാക്കിയുള്ളമാര് പക്ഷേ മള്ളി ഇപ്പോഴത്തെ നമ്മളെ ഒരു സാഹചര്യം വെച്ചിട്ട് മള്ളി നമ്മളൊരു കുടുംബം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചിട്ടി പഠിക്കണം. അതെ. ചിട്ടി പഠിക്കണമെങ്കിൽ ചിട്ടി ആൾക്കാരുമായി ഒരു ബന്ധം ഉണ്ടാകണം. അതെ. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ബന്ധം ഉണ്ടാകണം. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. ഓ അപ്പൊ അത് അങ്ങനെ കുറച്ച് ബന്ധങ്ങളും അപ്പൊ നമുക്ക് വേണ്ടത് എല്ലാരുമായി ഇടപഴകി നിക്കുന്ന ഒരു അവളങ്ങാണ് വരാടെ കാര്യം പേരിൽ വാസ്തവ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും. ആര് വരുവാണ് മറ്റേ നമ്മള് കുക്കുടാമി കുക്കുടാമി
ഞാനിവിടെ എന്റെ എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്ലാനിലാണ്. ദയവിൽ എന്റെ തന്നെ ഡൈവേർട്ട് ചെയ്യല്ലേ. ബാക്കി പറ ബാക്കി പറ നമ്മളൊക്കെ ഇല്ലേ, ഒരുമിച്ച് നിന്ന് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കും അങ്ങ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ബിസിനസ്, ബിസിനസ്. ഉദാഹരണത്തിന് നമ്മുടെ മലയാളിയാണ് ലീഡർ ആയിട്ടിരിക്കുന്നത് അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഒരു ആക്രി ബിസിനസ്, അങ്ങനെയല്ല, അതുപോലെ ഓരോരുത്തർക്ക് ഐഡിയ പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് സ്റ്റക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് അങ്ങ് മുന്നേറാം. നമുക്ക് സത്യം പറഞ്ഞാ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സിറ്റിയിൽ വേണ്ടുന്നത് കുറച്ച് എക്കണോമിയാണ്. മനസ്സിലായോ? ആ മനസ്സിലായി. നമ്മള് കുറച്ച് നമുക്ക് നമ്മുടെ കുറച്ച് പൈസ ഒക്കെ വേണം എന്ന് കരുതി പുല്ല് വെട്ടാൻ, ഡെയിലി പുല്ല് വെട്ടാനൊന്നും പോകണ്ട. ഞാൻ പുല്ലുവെട്ടാലും നമ്മള് പോണില്ല. മനസ്സിലായോ? നമ്മൾ ബിസിനസ് ആണ് ഇവിടെ. ഇവിടെ നമ്മുടെ പ്ലാൻ ബിസിനസ് ആണ്. എടാ എടാ, ഒന്നും ചന്ദ്ര, നീ ഒന്നും മിണ്ടായിരുന്നു, സീരിയസ് ആയിട്ടൊന്ന് കേക്കോ. നിന്നെ ഒന്ന് കേക്കോ. എടാ കോഴിയുടെ വണ്ടി എന്നൊക്കെ എടുത്ത് ഞാൻ കളയും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാ, അപ്പുറത്ത് പോയി കഴിഞ്ഞാ പറ. ഐഡിയ പറഞ്ഞപ്പോ അടീന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി എനിക്കൊരു ഐഡിയ തോന്നി. ഡയറക്കണ്ണൻ പറഞ്ഞു ശവർമ ബിസിനസ്, അതാവുമ്പോ നമുക്ക് വെട്ടാലോ, വെട്ടാം, വെട്ടാലോ. അപ്പൊ ഞാൻ അതിന് നമുക്ക് വാല വീശ് ഇരച്ചി മുറിക്കാലോ അങ്ങനെ. മനസ്സിലായി? അപ്പൊ അതിനങ്ങടെ ഒരു മികച്ച ഒരു സാധനം തന്നെ മള്ളി. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് സിറ്റില് ഇറച്ചി ബിസിനസ് തുടങ്ങിയാലോ. ഇറച്ചി ബിസിനസ്? ഈ ഇറച്ചി നമ്മൾ എന്തിനു ചെയ്യും? വേണം, നീ കോഴി വെട്ടി പരിചയമുള്ള നിനക്ക് ഇതൊക്കെ പുത്രയായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. മനസ്സിലായോ? കോഴി കൊണ്ടുവരും, ബെല്ലരിയിൽ രായം പോറ്റിനെ കൊണ്ടുവരും, ഇതെല്ലാം വെട്ടുന്നു. മനസ്സിലായില്ലേ? നമ്മള് മല്ലി, പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. നമ്മൾ ആലോചിക്കുക, ഒരു കട സിറ്റിയിൽ ഒറ്റ നടുക്കായിട്ട് ഒരു കട, ഇറച്ചിക്കട. ഒരാള് കേറി വന്ന് നോക്കുമ്പോ മേലെ നമ്മള് ഞാനും മുലയിലേക്ക് അവിടെ കട്ടയിലിരുന്ന് വെട്ടണം. പക്ഷേ നമ്മൾ ആ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഇറച്ചി ആയിരിക്കണമെന്നില്ല, പച്ചകളെ തലയായിരിക്കും. ഏത് പശുവിന്റെ അകിട് വെട്ടി കറി വെക്കുക. എടാ ഇനി ഇനി രണ്ടെണ്ണം മിണ്ടിയാ, ഇനി രണ്ടെണ്ണം മിണ്ടിയാ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. ഞാൻ രണ്ടിന് ഇവിടുന്ന് അകിടും രണ്ട് പറ ബാബു കേക്കട്ടെ. അതായത് സംഭവം സിമ്പിളാണ്. നമ്മള് വെട്ടും, ആടിനെ വെട്ടും, കോഴിയെ വെട്ടും, മനുഷ്യരെയും വെട്ടും. പക്ഷേ ആടിനെ മാട് കോഴി നമ്മളെ മേലെ വെച്ച് വെട്ടും. അതിന്റെ അണ്ടർഗ്രൗണ്ടില് നമ്മുടെ സിറ്റിയിലെ തന്നെ പ്രൊഫഷണൽ ഗുണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ക അണ്ടർ വേൾഡ്. ഈ ഇറച്ചി വെട്ട് കടയുടെ അണ്ടറിലായിട്ട് ആലോചിച്ചോ, മുന്നല്ലേ ആലോചിച്ചോക്ക്. നമ്മൾ എല്ലാരും കാണക്കി ഇറച്ചി വെട്ടുന്നത്, നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഒരു സ്പെഷ്യൽ ചിക്കൻ ചോദിക്കുകയാണ്. സ്പെഷ്യൽ ചിക്കൻ എന്ന് പറയുന്ന ഒരു കോഡാണെങ്കിലോ, ഇത് പറഞ്ഞവനെയും വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ ഒരു ലിഫ്റ്റില് അണ്ടറിലോട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ മൊത്തം ചുവപ്പ്, മൊത്തം ചുവപ്പില് തക്കുടു വാബ അതോ ലോകം എഴുതി വെച്ചിരിക്കുന്ന
മേലെ നമ്മുടെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന നമ്മുടെ അടിയിൽ എത്തുമ്പോ ഫുള്ള് മാസ്ക് സ്യൂട്ട് മനസ്സിലല്ലേ മൊത്തം അവിടെയും ഇറച്ചിയെ തന്നെ വെട്ടും പക്ഷെ നമുക്ക് എതിരെ നിൽക്കുന്നവന്മാരെ ഇറച്ചി തലയും വെട്ടും അതോ ലോകം അത് കൊള്ളാം വെട്ടാൻ റെഡി നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ശരിക്കും ഒരു കാര്യം പറഞ്ഞ നമുക്കേ ഇവിടെ 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 ശരിക്കും ഹൈറാർക്കി ആർക്കാ ഇവിടെ ഹൈറാർക്കി അങ്ങനെ ഇപ്പൊ വേറാർക്കും ഇല്ല ഇവിടെ ഹൈറാർക്കി എന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നും ഇല്ല ഇപ്പൊ ഇല്ല തൽക്കാലം നമുക്ക് ഇവിടെ ഗ്യാങ് ആവണ്ട നമുക്ക് ആവുന്നെങ്കിൽ ഗ്യാങ്ങിന് മോളിൽ മനസ്സിലായോണ്ട് അവരാണ് മെയിൻ നമ്മള് ഈ ഒരു സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിട്ട് കൾട്ടിനെ വിളിച്ച് കാണിച്ച് അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാം എന്താണ് സംഭവം കൾട്ട് എന്ന് പറഞ്ഞു ഈ സിറ്റിയിലെ മെയിൻ ഗൺ ഡീലിംഗ്സ് കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ് സിറ്റിയിലെ റേറസ്റ്റ് ഗൺ അവരുമായിട്ട് അവരുടെ തന്നെ ഉള്ളത് നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവരൊരു വലങ്കൈ പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാങ്ങിനെ കാട്ടി മേലെ പവർ കിട്ടും നടക്കും നടക്കണം അതല്ല അവരുമായിട്ട് കൾട്ടാണ് മെയിൻ അതെനിക്കറിയാം കൾട്ടാണ് മെയിൻ കൾട്ടിന്റെ കൂടെ നമ്മളെ കേറി പറ്റണം ഈ കൾട്ടിന്റെ കൂടെ പറ്റാൻ എന്ത് ചെയ്യും അത് നമ്മളെ മൂന്ന് കെൽട്ടുകളെ വിടാം അല്ലല്ലല്ല നമുക്ക് 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 ട്രൈ ചെയ്യാൻ പറ്റില്ല അതല്ലേ ട്രൈ കൊടുക്കാൻ നമുക്ക് ആദ്യം പക്ഷെ കൾട്ടിന് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം അതിന് ഈ ബുദ്ധി ഇല്ലാത്തത് ആ പച്ചയൊക്കെ ഇവിടെ ഇവിടെ തള്ളിയിട്ട് കൊല്ലണം ആദ്യം എടാ ഇവന് എടാ സരക്ക് ഏതോ ആ തോക്കും പിടിച്ച് മറ്റേ അണ്ടിവിരലും കാണിച്ചിരിക്കുന്നവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് നമ്മുടെ കൂടെ നിന്ന് എടുത്ത് കളയും അണ്ണ ബോഡി കിട്ടിയാണ് നോക്കി അണ്ണ നീഡ് മണി ഫോർ ബീഫ് നമുക്ക് ഇറച്ചി കൊട്ടൊക്കെ ഫ്രണ്ടി വെക്കാൻ പറ്റിയത് നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഞാനും ഇവനും വെച്ചു ഞാനും നീക്കനും എനിക്ക് കൺട്രോൾ തരണേ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതാണ് എന്താ പറയാളേ മല്ലി ബുദ്ധി ഇല്ലാത്തവന്മാരെയൊക്കെ മേലെ തന്നെ നിർത്താം അവന്മാരെയും കൊണ്ടുപോയാൽ വെറും കളിട്ടല്ല മലം കളിട്ടാവും സത്യം ഞാൻ പറഞ്ഞിട്ട് ഈ പറയണ മറ്റേ ബുദ്ധി ഇല്ലാത്ത ചന്ദ്രനെയും ഈ നീകനൊക്കെ ഇല്ലേ ആ സരക്കൂടെ വരട്ടെ സരക്കിന് സരക്കൊന്ന് വന്നേ സരക്കൊന്ന് വന്നേ ഞാൻ പറഞ്ഞിട്ട് ഈ ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത അത് ഞാൻ ഇപ്പൊ കേട്ടതാ ചന്ദ്രനെയും നീകനും പറഞ്ഞോണ്ടിരിക്കുന്ന അതിന്റെ ഇടയിൽ പേര് മാറി വന്നെല്ലാത്തിനെയും വെട്ടാ നമുക്ക് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മുകളിലോട്ട് വരാം മുകളിലോട്ട് വരാം ഒന്ന് വെയിറ്റ് ഒന്ന് വെയിറ്റ് ചന്ദ്രന്റെ പെർഫോമൻസ് ഒക്കെ വളരെ ശോകമാണ് കുറച്ച് നാളായിട്ട് തൽക്കാലം അവനെ നമുക്ക് മേളിൽ തന്നെ നിർത്താം ഇറച്ചിക്കും അകിടും ഒക്കെ വെട്ടാൻ വേണ്ടിട്ട് മേളിൽ തന്നെ നിർത്താം കോഴി വിളിക്കാനും മറ്റേ അതിലും ഇതിലും ഒക്കെ നിക്കട്ടെ ഈ ബുദ്ധി ഇല്ലാത്തവന്മാരെ തൽക്കാലം നമുക്ക് താഴത്തേക്ക് കൊണ്ടുപോകണ്ട അപ്പൊ നമുക്കൊരു ക്രൂ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യാം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ആൾക്കാരെ പണിയണമെന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിലുള്ളവരുമായിട്ട് നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റൂ അല്ല ഗൾട്ടിന്റെ അതാണ് പറഞ്ഞ വള്ളി നമ്മള് സ്കെച്ച് ചെയ്യുമ്പോ ഗ്യാങ് ഡ്രസ് ഊരി നിക്കുന്നവനെ കൊണ്ടുപോയാൽ തീയല്ലോ നമ്മള് ഗ്യാങ്ങിൽ നിക്കുമ്പോ തന്നെ മൊത്തം ഗ്യാങ്ങിനായിട്ട് പണിയെടുക്കാൻ പറ്റൂല പറ്റൂല അതിനെ ഗ്യാങ് ആയിട്ട് തന്നെ നിക്കണം ഗ്യാങ്ങിന് പണി കൊടുക്കണം ഗ്യാങ് അടിക്കാം പക്ഷെ അതിൽ ഒരുത്തന്നെ തൂക്കി കൊണ്ടുപോയാൽ ഒരു സീനും ഇല്ല അതില മനസ്സിലായി നമ്മള് കൊട്ടേഷൻ അല്ലേ എടുക്കുന്നത് അപ്പൊ ഒന്നോ രണ്ടോ പേർക്കല്ലേ ഇതിൽ എടുക്കുള്ളൂ ഗ്യാങ്ങിന് ഇതിൽ എടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ നമുക്ക് വെപ്പൺസ്
അവര് വലം കയ്യാണെങ്കിൽ പിന്നെ നമുക്ക് വരെ പ്രശ്നമില്ല. അപ്പൊ ഈ ഗൾട്ടിനെ ഇപ്പൊ കാണാൻ പറ്റും? ഗൾട്ടിനെ കാണാൻ ആദ്യം ഉള്ളി നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യണം, നമ്മുടെ പ്ലാൻ അവരുടെ അടുത്ത് അവതരിപ്പിക്കണം. നമ്മുടെ ഒരു കുടുംബമാവുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളുമായി നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലായി, നമ്മുടെ പവർ അതാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം, നമുക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. കാപ്പബിലിറ്റി ഓക്കെ അടുത്ത പ്രൊസീജിയർ എന്താണ്? അടുത്ത പ്രൊസീജിയർ മല്ലി ആന്റെ സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ പറഞ്ഞ പരിപാടി ചെയ്യണം. അതേ മല്ലി നമ്മുടെ സ്ഥലം ഒരു പ്രോസസ്സ് ആണ്. അതായത് നമ്മള് രാവിലെ നോക്കുമ്പോ അവിടെ നിന്ന് ഇറച്ചി വെട്ടുന്നു, ടക്കടക്കട എന്നൊക്കെ വെട്ടുന്നു. എന്നിട്ട് നമ്മള് കടലിലൊക്കെ സപ്ലൈ ഒരു വണ്ടി കാണും, ഒന്ന് രണ്ട് വണ്ടി കാണും. ചന്ദ്രൻ വിളിച്ചില്ലല്ലോ നിന്നെ. ഓ അണ്ണാ, ഞാൻ നമ്മളെ സംരംഭത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് അറിയിക്കാം. മുമ്പേ വിളിച്ചപ്പോ നീ മറ്റേ ആടിന്റെ അകട് കയറി വെക്കാൻ പോയതല്ലായിരുന്നു? അവിടെ പോയി അകട് കയറി വെക്കാൻ. അണ്ണ പശുവിന്റെ അകട് കയറി നീ വെച്ചിട്ടോ? മല്ലി മനസ്സിലായി? അതായത് നമ്മള് മല്ലി ഇതാകുമ്പോഴത്തേക്ക് നമ്മള് സേഫ് ആണ്. ഉദാഹരണത്തിന് നമ്മളെ പിടിക്കാൻ പോലീസ് അവിടെ എത്തിന് വെച്ചോ, നമ്മളെ ഇറച്ചി വിട്ടുന്നതിന്റെ രക്തമാണെന്ന് പറയും കയ്യില്. ഓക്കെ മനസ്സിലായില്ലേ? പോലീസ് എന്താടാണ്ടല്ലോ അവന് നമ്മള് ഇത് എന്നിട്ട് നമ്മള് ഇത് നമ്മള് മേലെ ഇത് താഴെ നമ്മള് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാരും മറ്റേ വോയിസ് ഒക്കെ ടാമ്പർ ചെയ്ത് സംസാരിക്കും. നമ്മളൊക്കെ സംസാരിക്കുന്ന വോയിസ് ഒക്കെ വിട്ടു വിട്ടൊക്കെ പോകുന്നു. എന്നിട്ട് നമ്മള് ബാഗ് കൊണ്ടുവരും സിറ്റിയില്, മറ്റേ ബാഗ് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോകണല്ലോ, മറ്റേ ഹെഡ് ഒക്കെ കവർ ചെയ്ത് നമ്മള് പാസ്വേഡ് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എന്റെ ഞാൻ കണ്ട സ്വപ്നം. സംഭവം ബാബു പറഞ്ഞ പോലെ കൊണ്ടുവന്നിരിക്കും, അതും ലിഫ്റ്റിൽ ഇറക്കണ പോലെ. ഉറപ്പ് ഞാനാണ് വാക്കേറുന്നത്.